ഹലോ, ആടുജീവിതം എന്ന ബൃഹത്തായ സിനിമ ആദ്യ ദിവസം ആദ്യ ശോധനയെ കണ്ടാണ് ഇപ്പോ ഇന്ന് രണ്ടാമതായി വീണ്ടും ഇന്ന് കണ്ടിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഈ സിനിമയും അതിനുശേഷമാണ് ഞാൻ ഈ കഥ വായിക്കുന്നത് തന്നെ. ഈ കഥ വളരെയധികം നമ്മൾ ഓണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ ആടുജീവിതത്തിനെ കുറിച്ചുള്ള റിവ്യൂ വായിക്കുകയും അല്ലെങ്കിൽ ആടുജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിലെ പാട്ട് കേൾക്കുകയും അങ്ങനെ ആടുജീവിതം നമ്മുടെ 24 മണിക്കൂറിൽ കുറേയധികം സമയം ആടുജീവിതം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. കാരണം ആ സിനിമയും ആ കഥയിലെ കഥാപാത്രങ്ങളും നമ്മളെ വളരെ ഡീപ്പായിട്ട് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിലങ്ങനെ തട്ടിന്നായിപ്പോയി, അത് മുഴുകിപ്പോയി. അതുകൊണ്ട് അതിലെ ടെക്നിക്കൽ പ്രൊഫെക്ഷനോ അതിലെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ഞാൻ കാണുകയാണ്, എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലും വിമ വെട്ടാതെ ഇപ്രാവശ്യം